ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കുറച്ച് പെറ്റ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പെറ്റ് ലവേഴ്സും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ അടുത്തും ഇതുപോലെ തന്നെ ഏതെങ്കിലും പെറ്റ്സൊക്കെ സെയിലായിട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണിച്ച നമ്പറിലേക്ക് അതൊന്ന് അയച്ചു തന്നാൽ മതി, നമുക്ക് ഇതുപോലെ ഒരു വീഡിയോയ്ക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് സെയിലിന് എത്തിയെന്ന് പറയുമ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ക്രോസ് പപ്പീസാണ്. നമ്മൾ ഈ കാണുന്ന പപ്പീസിൻ്റെയൊക്കെ ഫാദർ സൈഡ് വരുന്ന ഷിറ്റ്സും ആണ്, മദർ സൈഡ് വരുന്ന ലാഷാപ്സോ എന്ന ബ്രീഡാണ്. ഇന്നത്തേക്ക് 41 ദിവസം പ്രായം വരുന്ന അടിപൊളി പപ്പീസാണ് ഇപ്പൊ സെയിലിന് എത്തിയെന്ന് പറയുമ്പോൾ. ഇപ്പൊ അവരടുത്ത് 3 പപ്പീസ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളൊക്കെ സെയിലായിട്ടുണ്ട്. ഇപ്പൊ കാണുന്ന 3 പപ്പീസും മെയിൽ പപ്പീസാണ്. നമ്മുടെ ഈ പപ്പീസ് എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ എറണാകുളം ജില്ലയിലാണ്. കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അവർ 8,000 രൂപയാണ് ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാണുന്ന ക്രോസ് പപ്പീസിനൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുമായി പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അവരെ നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഈ കാണുന്ന പോലെ തന്നെ ലാബിന്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് സെയിലിനായിട്ട് എത്തിയത്. ഈ ഒരു പപ്പിയുടെ പ്രായം 3 മാസമായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു പപ്പി കിടക്കുന്ന ലൊക്കേഷൻ തൃശൂർ ജില്ലയിലാണ്. തൃശൂർ ജില്ലയിലെ ഗുരുവായൂരാണ് കറക്റ്റ് ലൊക്കേഷൻ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പപ്പിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടി അവരുടെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് അവരുമായി കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ പപ്പിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് 8,000 രൂപയാണ്. അപ്പൊ അടുത്തായിട്ട് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഓസ്കാർ ഫിഷേഴ്സ് ആണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം കിടക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടോട്ടലായിട്ട് നമ്മൾ ഈ കാണുന്നതിൽ 4 എണ്ണം അവൈലബിൾ ആണ്. അതിൽ 2 എണ്ണമാണ് സെയിലിനായിട്ടുള്ളത്. അപ്പൊ 350 രൂപയാണ് ഒരു പെയറിന് അവർ ചോദിക്കുന്ന റേറ്റ്. അപ്പൊ ആരെങ്കിലൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക, കാരണം ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ അല്ല. അവരെ കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാരനെങ്കിലും ബന്ധപ്പെട്ട് നോക്കുക. അപ്പൊ അടുത്തായിട്ട് ഫ്രണ്ട്സ്, കുറച്ചധികം തന്നെ കാറ്റ്സും അതുപോലെ തന്നെ കിറ്റൻസും ആണ് സെയിലിനായിട്ട് എത്തിയത്. അപ്പൊ ഇവർ ഒരുപാട് കാറ്റ്സിനൊക്കെ വളർത്തുന്ന ആൾക്കാരാണ്. ഏകദേശം 20 മുകളിൽ കാറ്റ്സൊക്കെ ഇവരടുത്ത് അവൈലബിൾ ആണ്. അപ്പൊ മെയിലും ഫീമെയിലും എല്ലാം ലഭ്യമാണ്. നമ്മൾ ഈ കാണുന്ന കാറ്റ്സ് എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ കൊല്ലം ജില്ലയിലാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നതിൽ ഇപ്പൊ 2 മാസം പ്രായമുള്ളത് മുതൽ 2 വയസ്സ് പ്രായമായത് വരെയുള്ള കാറ്റ്സും കിറ്റൻസും അവൈലബിൾ ആണ്. ഇതിന്റെ എല്ലാം സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 5,000 രൂപ മുതലാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായി പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ തന്നെ പോസിബിൾ ആണ്. അപ്പൊ അടുത്തായിട്ട് എത്തിയത് സ്പിറ്റ്സിന്റെ ഒരു ചെറിയ ടൈപ്പ് വിടുന്ന ബ്രീഡാണ്. അപ്പൊ ഇന്നത്തേക്ക് 45 ദിവസം പ്രായം വരുന്ന പപ്പീസാണ് ഇപ്പൊ സെയിലിനായിട്ട് എത്തിയത്. ടോട്ടലായിട്ട് നമ്മൾ ഈ കാണുന്നതിൽ 4 പപ്പീസ് ഉണ്ട്. അതിൽ 2 മെയിൽ പപ്പീസും 2 ഫീമെയിൽ പപ്പീസുമാണ്. അപ്പൊ നല്ല അടിപൊളി പപ്പീസ് തന്നെയാണ് ഈ കാണുന്നത്. ഈ പപ്പീസ് എല്ലാം എറണാകുളത്താണ് കിടക്കുന്ന ലൊക്കേഷൻ. അവരൊരു പപ്പിക്ക് റേറ്റ് പറയുന്നത് 6,000 രൂപയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാണുന്ന പപ്പീസിനെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അവരുടെ നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. പിന്നെ ഇവരുടെ തന്നെ സ്പിറ്റ്സിന്റെ ഒരു അഡൽട്ട് ഫീമെയിൽ ഡോഗും കൂടി സെയിലായിട്ടുണ്ട്. അപ്പൊ ഒരു വയസ്സായ ഒരു ഫീമെയിൽ ഡോഗാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഡോഗിന് അവർ ചോദിക്കുന്ന റേറ്റ് 3,500 രൂപയാണ്. അപ്പൊ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നോക്കുക. അപ്പൊ അടുത്തായിട്ട് നല്ല അടിപൊളി ലാബിന്റെ പപ്പീസാണ് സെയിലിനായിട്ട് എത്തിയത്. ഏകദേശം 1 മാസം പ്രായമായിട്ടുള്ള പപ്പീസാണ് നമ്മൾ ഈ കാണുന്നൊക്കെ തന്നെ. ഈ പപ്പീസ് എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ പത്തനംതിട്ട ജില്ലയിലാണ്. ഇതിന്റെ കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നതിൽ 4 ഫീമെയിൽ പപ്പീസും 4 മെയിൽ പപ്പീസും സെയിലിനായിട്ടുണ്ട്. പപ്പീസിന്റെ എല്ലാം പേരൻസിന്റെ ഫോട്ടോസും എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല അടിപൊളി ലാബിന്റെ പപ്പീസ് തന്നെയാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു പപ്പിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് 8,000 ആണ്. അപ്പൊ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക, ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ അല്ല. അപ്പൊ നെക്സ്റ്റ് സെയിലിന് എത്തിയത് കുറച്ച് നാടൻ റാബിറ്റ്സ് ആണ്. നമ്മൾ ഈ കാണുന്നതിൽ മൊത്തത്തിൽ 9 റാബിറ്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത്. അതിൽ 5 ഫീമെയിൽസും ബാക്കിയുള്ള 4 എണ്ണം മെയിൽ റാബിറ്റ്സും ആണ്. ഈ കാണുന്നതിന്റെയൊക്കെ പ്രായം ഏകദേശം 4.5 മാസത്തോളം ആയിട്ടുണ്ട്. അപ്പൊ എല്ലാം നല്ല അടിപൊളി റാബിറ്റ്സ് തന്നെയാണ്. ഒരു പീസിന് അവർ 250 രൂപ വെച്ചാണ് ചോദിക്കുന്ന റേറ്റ്.
ഇതെല്ലാം കിടക്കുന്ന ലൊക്കേഷൻ കോട്ടയത്താണ്. കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ നിങ്ങൾ നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക. ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മളെടുത്ത് കുറച്ച് ക്രോസ് പപ്പീസും കൂടി എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതെന്ന് പറയുമ്പോൾ റോട്ടിന്റെയും ഡോവർമാന്റെയും ക്രോസ് പപ്പീസുകളാണ്. ഇതിന്റെ മദർ റോട്ടും ഫാദർ ഡോവർമാനുമാണ്. അപ്പൊ ഇന്നത്തേക്ക് 41 ദിവസം പ്രായം വരുന്ന പപ്പീസുകളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ നമ്മൾ കാണുന്നതിൽ 9 പപ്പീസ് സെയിലായിട്ടുണ്ട്. എല്ലാം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള അടിപൊളി ക്രോസ് പപ്പീസുകൾ തന്നെയാണ്. ഇപ്പൊ ഇതിൽ 6 മെയിൽ പപ്പീസും 3 ഫീമെയിൽ പപ്പീസും അവൈലബിൾ ആണ്. ഈ കാണുന്ന പപ്പീസ് എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ മലപ്പുറത്താണ്. മലപ്പുറം നിലമ്പൂരാണ് കറക്റ്റ് ലൊക്കേഷൻ. അപ്പൊ മലപ്പുറം ടു ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ്. ഒരു പപ്പിക്ക് 5000 ആണ് ചോദിക്കുന്ന റേറ്റ്. പിന്നെ താല്പര്യമുള്ള ആൾക്കാർക്ക് റേറ്റ് ചെറിയ രീതിയിലേക്ക് അഡ്ജസ്റ്റബിൾ ആണ്. പാർക്കിങ്ങിന് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് അവരുമായി ബന്ധപ്പെട്ട് നോക്കാം. നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്.